മുൻ സെക്രട്ടറി എം ശിവശങ്കർ താമസിച്ചിരുന്ന ഹെദർ ഫ്ളാറ്റിൽ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ ഭർത്താവ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതായി കസ്റ്റംസ് കണ്ടെത്തൽ പ്രതിദിന വാടകയ്ക്കാണ് സ്വപ്നയുടെ ഭർത്താവ് ഫ്ളാറ്റ് എടുത്തത് ഇക്കാര്യം കസ്റ്റംസ് വിശദമായി പരിശോധിച്ചു വരികയാണ് അതേസമയം സ്വപ്ന സുരേഷ് വ്യാജരേഖ ചമച്ച് ജോലി സമ്പാദിച്ച കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചേക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നുവെന്ന് സംശയിക്കുന്ന ഹെദർ ഫ്ളാറ്റിൽ സ്വപ്ന സുരേഷിന്റെ ഭർത്താവും ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തുവെന്നാണ് കസ്റ്റംസിന്റെ പുതിയ കണ്ടെത്തൽ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലെ എഫ് സിക്സിലാണ് മുൻ ഐ ടി സെക്രട്ടറി എം ശിവശങ്കർ താമസിച്ചിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നു ജൂൺ മാസം അവസാനം ആറ് ദിവസത്തേക്ക് സ്വപ്നയുടെ ഭർത്താവ് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തുവെന്നാണ് പുതിയ വിവരം കൂടുതൽ സ്ഥിരീകരണത്തിനായി ഡിജിറ്റൽ സന്ദർശകർ അടക്കം കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിച്ചാൽ ഹെദർ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള കസ്റ്റംസിന്റെ സംശയങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാകും ഔദ്യോഗികമായി പരിചയപ്പെടാൻ സാധ്യതയില്ലാത്ത സന്ദീപുമായുള്ള ബന്ധവും ശിവശങ്കറിന്റെ ഫ്ളാറ്റിൽ ഒത്തുചേർന്ന സരത്തിന്റെ മൊഴിയും നിർണായകമാണ് അതേസമയം സ്വപ്ന സുരേഷ് വ്യാജരേഖ ചമച്ച് ജോലി സമ്പാദിച്ച കേസിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ആലോചനകൾ നടക്കുകയാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സാധ്യതയുണ്ട് സംസ്ഥാനത്തിന് പുറത്തും കേസ് അന്വേഷിക്കേണ്ടതിനാലാണ് പ്രത്യേക സംഘത്തിന് അന്വേഷണം കൈമാറാൻ ആലോചിക്കുന്നത് നിലവിൽ കന്റോൺമെന്റ് സിഐയാണ് കേസ് അന്വേഷിക്കുന്നത് ട്വന്റിഫോർ തിരുവനന്തപുരം